എല്ലാ കുട്ടികൾക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ് എന്ന വിഷയമാണ്. ഇതിലെ രണ്ടാം പാഠഭാഗമായ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ്, പ്രകാശ വിസ്മയങ്ങൾ എന്ന പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ലോകത്തെ കാണുന്നത് തന്നെ പ്രകാശമുള്ളതുകൊണ്ടാണ്. നമുക്കെല്ലാത്തിനെയും തിരിച്ചറിയാൻ കഴിയുന്നതും അവയുടെ നിറങ്ങൾ അറിയാൻ കഴിയുന്നതുമെല്ലാം പ്രകാശമുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നു, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രകാശത്തെക്കുറിച്ചും പ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു ചിത്രം കാണാൻ പറ്റും. ഈ ചിത്രത്തിൽ രണ്ട് കുട്ടികൾ ചെയ്യുന്നത് സൂര്യപ്രകാശത്തിന് ഒരു കണ്ണാടി, ഒരു മിറർ ഉപയോഗിച്ച് ഒരു സർഫസിൽ, ഒരു വീടിൻ്റെ ചുമരിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതൊരു സ്മൂത്ത് സർഫസിൽ അതിന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള, അതിന് പ്രതിഫലിച്ച് പോകാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്നത് പോലെ നിങ്ങളടുത്തും ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഒരു ടോർച്ച്, ഒരു സ്റ്റീൽ പ്ലേറ്റ്, ഒരു അലൂമിനിയം വെസൽ, ഒരു കാർഡ്ബോർഡ്, ഒരു ഷൈനിങ് ഫ്ലോർ ടൈൽ, അതായത് നമ്മുടെ തറയിലെ മിനുസമുള്ള ടൈല്, പിന്നെ ഓട്, റൂഫ് ടൈൽ, അതാണ് ഓടെന്ന് പറഞ്ഞിരിക്കുന്നത്, എ കളേർഡ് പീസ് ഓഫ് ക്ലോത്ത്, നല്ലൊരു നിറമുള്ള ഒരു തുണി, ഒരു പേപ്പർ, ഇത് ഇത്രയും വെച്ച്, ഈ മിററിന് പകരം ഇത്രയും സാമഗ്രികൾ വെച്ചിട്ട് ഈ പ്രകാശം ഇതേപോലെ റിഫ്ലക്ട് ചെയ്യാനായിട്ട്, പ്രതിഫലിപ്പിക്കാനായിട്ട് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാം നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിരിക്കുന്ന ഈ സ്റ്റീൽ പ്ലേറ്റ്, നമ്മൾ ആദ്യം അവർ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് ലൈറ്റിന്, അതായത് പ്രകാശത്തിന് നന്നായിട്ട് തിരിച്ചയക്കുന്നുണ്ട്. റിഫ്ലക്സ് ലൈറ്റ് വെരി വെൽ, നന്നായിട്ട് പ്രകാശത്തെ തിരിച്ചയക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന അലൂമിനിയം വെസലാണ്, അതായത് അലൂമിനിയം പാത്രം. അലൂമിനിയം പാത്രം ഒരു പകുതി വരെ, ഏകദേശം ഒരു പകുതി വരെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നില്ല, കുറച്ചൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് നമ്മൾ കാർഡ്ബോർഡാണ് നോക്കുന്നത്. കാർഡ്ബോർഡ് ഒരിക്കലും ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യത്തില്ല, ലൈറ്റിനെ തിരിച്ചയക്കത്തില്ല. ഷൈനിങ് ഫ്ലോട്ടായ നമ്മൾ തറയിലിടുന്ന ടൈൽസ് നോക്കുകയാണെങ്കിൽ തന്നെ അതും ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കളേർഡ് ക്ലോത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന തുണി ഒരിക്കലും ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, അതിനെ തിരിച്ചയക്കത്തില്ല. പേപ്പറും ഒരിക്കലും ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയും നേരം നമ്മൾ റിഫ്ലക്ഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു, റിഫ്ലക്ഷൻ അല്ലെങ്കിൽ തിരിച്ചയക്കുക എന്നൊരു പദം നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്താ കൂടുതലൊന്ന് അറിയാൻ നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ എ സർഫസ്, അതായത് പ്രകാശം ഒരു പദത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശ പ്രതിപതനം എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ പ്രതിപതനം, അതായത് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ലൈറ്റ് ഇവിടെ മിററാണ് എടുത്തിരിക്കുന്നത്. പകരം അവർ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വെച്ച് ചെയ്ത് നോക്കി ആ സർഫസിനെ തട്ടി തിരിച്ചു വരുന്നതിനാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശ പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകാശം പ്രതിഫലിക്കുന്നത് നമുക്ക് ചില നോക്കിയപ്പോൾ ചില, ഇപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്തു, പക്ഷേ ഒരു കാർഡ്ബോർഡ് എടുത്തപ്പോൾ റിഫ്ലക്ട് ചെയ്തില്ല. നമ്മളൊരു അലൂമിനിയം വെസൽ, ഒരു അലൂമിനിയം പാത്രം എടുത്തപ്പോൾ അതിന് ഒരു പാർഷ്യൽ, ഒരു പകുതി വരെയൊക്കെ, ഏകദേശം ഒരു പകുതി വരെയൊക്കെ റിഫ്ലക്ട് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തില്ല, പ്രതിഫലിച്ചില്ല, കുറച്ചൊക്കെ റിഫ്ലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുക, ആ സർഫസ് ഓരോ പ്രതലത്തിനനുസരിച്ച് ഈ പ്രകാശം വന്ന് വീഴുന്ന സർഫസിനനുസരിച്ചാണ് അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സർഫസ് ഒരു പ്രതലത്തിനനുസരിച്ച് പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെൻ ലൈറ്റ് ഫാൾസ് ഓൺ എ മിറർ, സ്റ്റീൽ പ്ലേറ്റ്, സ്മൂത്ത് ഫ്ലോർ ടൈൽ എക്സെട്ര, അതായത് പ്രകാശം ഒരു കണ്ണാടിയിലോ സ്റ്റീൽ പാത്രത്തിലോ മിനുസമുള്ള ടൈലിലോ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് റെഗുലർലി, അത് ക്രമമായി പ്രതിപദിക്കുന്നു, അത് തിരിച്ച് ആ സർഫസിന് ആ പ്രകാശത്തെ തിരിച്ചയക്കാനായിട്ട് പറ്റുന്നു. ദിസ് ഈസ് നോൺ ആസ് റെഗുലർ റിഫ്ലക്ഷൻ, ഇതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാം, അതായത് ലൈറ്റ് വന്ന് തട്ടി അതിനെ തിരിച്ചയക്കാനായിട്ട്, ഒരേപോലെ തിരിച്ചയക്കാനായിട്ട് പറ്റുന്നു.
ഇതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. മിറേഴ്സ് ആർ സർഫസസ് വിച്ച് റിഫ്ലക്ട് ലൈറ്റ് റെഗുലർലി. അതേപോലെ പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. നമ്മൾ ഉപയോഗിക്കുന്ന മിറേഴ്സ് അല്ലെങ്കിൽ കണ്ണാടികൾക്ക് പ്രകാശത്തെ ക്രമമായിട്ട് തിരിച്ചയക്കാനുള്ള ക്രമപ്രതിപദനം നടത്താനായിട്ടുള്ള റെഗുലർ റിഫ്ലക്ഷൻ നടത്താനായിട്ടുള്ള കഴിവുണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ. പക്ഷേ നമ്മളെ കേസായ കാർഡ്ബോർഡ് അല്ലെങ്കിൽ നമ്മളെ തറ നമ്മളിടുന്ന റൂഫിലിടുന്ന മേൽക്കൂരയിലിടുന്ന ഓട് ക്ലോത്ത് തുണിയിലെല്ലാം സംഭവിക്കുന്നത് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനാണ്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപദനം എന്നാണ് പറയുന്നത്. ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ വിസരിത പ്രതിപദനം നമുക്ക് എന്താണെന്ന് നോക്കാം. വെൻ ലൈറ്റ് ഫാൾസ് ഓൺ റഫ് സർഫസസ്, അതായത് മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ അത് റിഫ്ലക്റ്റഡ് ഇറഗുലർലി, ക്രമമല്ലാതെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നതിനെയാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു, ഇതിനെയാണ് വിസരിത പ്രതിപദനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, ലൈറ്റ് വന്ന് ഫാൾ ചെയ്യുമ്പോൾ ഇത് റഫ് സർഫസാണ്, ഒരു കുണ്ടും കുഴിയും ഒക്കെ ഉള്ള സർഫസാണ്. ഇതിൽ വന്ന് കാർഡ്ബോർഡ് പോലുള്ള സർഫസാണ്, കാർഡ്ബോർഡ് നമ്മളെ മേൽക്കൂരയിലിരുന്ന ഓട് തുണിയിലൊക്കെ ഇങ്ങനത്തെ സർഫസാണ്. വന്ന് തട്ടുമ്പോൾ പ്രകാശം പല ഡയറക്ഷനിൽ ഡിഫറൻറ്റ് ഡയറക്ഷനിൽ ഡിഫ്യൂസ് ചെയ്ത് പോകും. നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപദനം നോക്കിയാൽ മനസ്സിലാവും അതിൽ ഒരേപോലെയാണ് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ പല ഡയറക്ഷനിലാണ്, ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്. ലൈറ്റ് ആൻഡ് സൈറ്റ്, അതാണ് പ്രകാശവും കാഴ്ചയും. നമ്മൾ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും കാണുന്നത് പ്രകാശമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ വസ്തുക്കളെല്ലാം കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ കുട്ടി ഈ പുസ്തകം വായിക്കുന്നു, എങ്ങനെയാണ് ആ കുട്ടി പുസ്തകം വായിക്കുന്നത്, പുസ്തകത്തിലെ അക്ഷരങ്ങൾ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, സോഴ്സ് ഓഫ് ലൈറ്റ്, ഇവിടെ പ്രകാശത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ് ഒരു ബൾബാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൂര്യപ്രകാശത്തിൽ രാവിലെയൊക്കെയാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ വെച്ച് വായിക്കാൻ പറ്റും. അപ്പോൾ ഈ സൂര്യപ്രകാശമാണെങ്കിൽ സൂര്യപ്രകാശം, അല്ലെങ്കിൽ ഈ ബൾബിലെ ലൈറ്റ് ആണെങ്കിൽ ആ ലൈറ്റ് നേരെ ഈ പുസ്തകത്തിൽ വന്ന് വീണ് വീണതിന് ശേഷം നമ്മുടെ കണ്ണിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഈ ബൾബിലെ ലൈറ്റ് നേരെ ഈ ഒബ്ജക്റ്റിൽ, ഇപ്പോൾ ബുക്കിലാണെങ്കിൽ ബുക്കിൽ വന്ന് വീണതിന് ശേഷം ഈ കുട്ടിയുടെ കണ്ണിലേക്ക് വരുന്നു. അങ്ങനെയാണ് ഈ കുട്ടി ബുക്കിലെ അക്ഷരങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു ചിത്രം നമ്മിട്ടുണ്ട്, ഒരു കാർ ഡ്രൈവർ ഒരു കുട്ടിയെ കാണുകയാണ്. എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ലൈറ്റ്. ഇപ്പോൾ ഡേ ടൈമാണ്, രാവിലെയാണ്, അപ്പോൾ സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശം വന്ന് കുട്ടിയുടെ ദേഹത്ത് തട്ടി അത് നേരെ ഡ്രൈവറിൻ്റെ കണ്ണിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ രാത്രി ടൈമാണെങ്കിൽ സൂര്യപ്രകാശം ഇല്ല, അപ്പോൾ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം നേരെ കുട്ടിയുടെ ദേഹത്ത് വന്ന് തട്ടി ഇത് റിഫ്ലക്റ്റ് ചെയ്ത് നേരെ ഈ ഡ്രൈവറിൻ്റെ കണ്ണിൽ വന്ന ആ പ്രകാശം വീഴുമ്പോഴാണ് കുട്ടിയെ ഡ്രൈവറെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പട്ടിയെ രാത്രി നോക്കുകയാണ്, ഒരു ടോർച്ച് ഉപയോഗിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ടോർച്ചിലെ പ്രകാശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡോഗിൻ്റെ പുറത്ത് വന്ന് തട്ടിയതിന് ശേഷം അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഈ ആളിൻ്റെ ഈ വ്യക്തിയുടെ കണ്ണിൽ ഈ നോക്കുന്ന ആളിൻ്റെ കണ്ണിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡസ് ദ ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം അവർ ഫേസ് റീച്ചസ് അവർ ഫേസ് ഐസ്, അതായത് നമ്മുടെ മുഖത്ത് തട്ടി പ്രതിബോധിക്കുന്ന പ്രകാശം കണ്ണിൽ പതിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് മെത്തേഡ് ഡു വി യൂസ് ടു സീ അവർ ഓൺ ഫേസ്, അതായത് സ്വന്തം മുഖം കാണാനായിട്ട് നാം ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്ത് തട്ടി പ്രതിഫലിപ്പിക്കുന്ന പ്രകാശം ഒരിക്കലും നമ്മുടെ കണ്ണിൽ വരുന്നില്ല, അത് കാണാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്ലെയിൻ മിറർ അല്ലെങ്കിൽ ഒരു സമതല ദർപ്പണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ സർഫസിനുള്ള ഒരു മിററിനെയാണ് നമ്മൾ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അതായത് ഉപരിതലം സമതലമായ ഒരു ദർപ്പണം, അതിനെയാണ് നമ്മൾ സമതല ദർപ്പണം എന്ന് പറയുന്നത്. അതിൻ്റെ സർഫസ് സ്മൂത്ത്, അതായത് റഫ് സർഫസ് ആയിക്കൂടെ, കുണ്ടും കുഴി എന്നുള്ള സർഫസ് ആയിക്കൂടെ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയിരിക്കണം. അതിൻ്റെ ഒരു വശം സിൽവർ പൂശിയിട്ട് ഉള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മുഖം കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ട്രാൻസ്പെറൻറ്റ് മിറർ, അതായത് പ്രകാശം അകത്തൂടെ കടന്നു പോകുന്ന മിററിൻ്റെ ഒരു വശം സിൽവർ പൂശിയാലാണ് നമുക്ക് അതിനെ ഒരു സമതല ദർപ്പണമായി, നമുക്കൊരു പ്ലെയിൻ മിററായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നത്.
അതായത് പ്രകാശം പൂർണ്ണമായും കടന്നു പോവാൻ അനുവദിക്കുന്ന ഒരു കണ്ണാടിയുടെ ഒരു ഭാഗം സിൽവർ പൂശുമ്പോഴാണ് അതൊരു സമതല ദർപ്പണം അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിററായിട്ട് മാറുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശം പ്രതിപതിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. വെൻ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ്, അതായത് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നതിനായിട്ട് നമ്മൾ ഒരു ഇരുട്ടുള്ള മുറി, ഒരു ക്ലാസ് റൂമിലായിരുന്നാലും അല്ലെങ്കിൽ ഇരുട്ടുള്ള ഒരു മുറിയിലായിരുന്നാലും ഒരു സമതല ദർപ്പണം, ഒരു പ്ലെയിൻ മിറർ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ലൈറ്റ് പതിച്ചു കൊടുക്കുക. ലൈറ്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കൊടുത്താൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന, അത് പ്രതിപതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേ ലൈറ്റ് പല ഡയറക്ഷനിൽ നിന്നും ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ലൈറ്റ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന, പ്രതിപതിച്ച് പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു ചിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇതാണൊരു പ്ലെയിൻ മിറർ അല്ലെങ്കിൽ ഒരു സമതല ദർപ്പണം. അതിലേക്ക് ഒരു ഇൻസിഡൻ്റ് റേ അല്ലെങ്കിൽ ഒരു പതന കിരണം നമ്മൾ കൊടുക്കുകയാണ്, ഒരു കിരണം ഒരു ലൈറ്റ് റേ പതിപ്പിക്കുകയാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ ഈ തിരിച്ചു പോകുന്ന റേയെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന കിരണം എന്നാണ് പറയുന്നത്. നടുക്കൂടെ നമ്മളൊരു ലൈൻ ഇട്ടിട്ടുണ്ട്, നോർമൽ അതായത് ലംബം, അതായത് ഈ പ്ലെയിൻ മിററിന്, പ്ലെയിൻ ആയിട്ടുള്ള ഈ സർഫസിന് അതായത് സമതല ദർപ്പണത്തിന് നേരെ ഒരു 90 ഡിഗ്രി കോണിലാണ് ഇത് വരച്ചിരിക്കുന്നത്. ഈ കോണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്, അതാണ് നോർമൽ എന്ന് പറയുന്നത്. ഇതിന് നേരെ നമ്മൾ വരയ്ക്കുന്ന ആ ലൈനാണ് നോർമൽ അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നത്. ഈ വരുന്ന റേയെ നമ്മൾ ഇൻസിഡൻറ്റ് റേ, അതായത് ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പതിക്കുന്ന ലൈനെ നമ്മൾ ഇൻസിഡൻ്റ് ലൈൻ എന്നാണ് പറയുന്നത്, ഇൻസിഡൻ്റ് റേ അല്ലെങ്കിൽ പതന കിരണം. തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ അല്ലെങ്കിൽ പ്രതിപതന കിരണം എന്ന് പറയും. ഇതിലൊരു പ്രത്യേകതയുണ്ട്, ഇവിടെ ഉണ്ടാകുന്ന കോണം അതായത് ഇൻസിഡൻ്റ് റേയും നോർമലും തമ്മിലുണ്ടാകുന്ന റോ, അതായത് പ്രതിപതന കിരണം അല്ല സോറി പതന കിരണവും ലംബവും തമ്മിലുണ്ടാകുന്ന കോണും പ്രതിപതന കിരണവും നോർമലും തമ്മിലുണ്ടാകുന്ന കോണും, അതായത് റിഫ്ലക്റ്റഡ് റേയും നോർമലും തമ്മിലുണ്ടാകുന്ന കോണും തമ്മിൽ സെയിം ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഇൻസിഡൻ്റ് റേ അല്ലെങ്കിൽ പതന കിരണവും നോർമലും തമ്മിലുണ്ടാകുന്ന കോൺ, അതും റിഫ്ലക്റ്റഡ് റേ അതായത് പ്രതിപതന കിരണവും നോർമലും ലംബവും തമ്മിലുണ്ടാകുന്ന കോണും ഈക്വൽ ആയിരിക്കും. ഇതിന് ഈ ഇൻസിഡൻ്റ് റേയും നോർമലും തമ്മിലുണ്ടാകുന്ന ആംഗിളിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നാണ് പറയുന്നത്, അതായത് പതന കോൺ എന്ന് പറയും. അവിടെ ഉണ്ടാകുന്ന കിരണത്തെ നമ്മൾ പതന കിരണം എന്ന് പറഞ്ഞു, അവിടെ ഉണ്ടാകുന്ന കോണിനെ നമ്മൾ പതന കോൺ എന്ന് പറയും. ഇനി റിഫ്ലക്റ്റഡ് റേ അതായത് പ്രതിപതന കിരണവും നോർമലും തമ്മിലുണ്ടാകുന്ന ആംഗിളിന് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അഥവാ പ്രതിപതന കോൺ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ പറഞ്ഞു ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്, സെയിം ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതായത് പതന കോൺ സമം പ്രതിപതന കോൺ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ അതൊന്ന് വായിക്കാം. ദ ലൈറ്റ് ഫാളിംഗ് ഓൺ ദ മിറർ ഈസ് കാൾഡ് ഇൻസിഡൻറ് റേ, അതായത് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതന കിരണം എന്നാണ് നമ്മൾ പറയുന്നത്. റേ റിഫ്ലക്റ്റഡ് ഫ്രം ഇറ്റ് ഈസ് കാൾഡ് റിഫ്ലക്റ്റഡ് റേ, ഇതിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് പോകുന്ന, പ്രതിപതിച്ച് പോകുന്ന ആ കിരണത്തെ പ്രതിപതന കിരണം എന്നാണ് പറയുന്നത്, അതായത് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ദി ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കാൾഡ് നോർമൽ, അതായത് ദർപ്പണത്തിൻ്റെ പ്രതലത്തിൽ ലംബമായി പതിക്കുന്ന ആ ബിന്ദുവിനെയാണ് നമ്മൾ ലംബം എന്നാണ് പറയുന്നത്, അതായത് നോർമൽ. നമ്മൾ വായിക്കാം, ദ ലൈൻ ഡ്രാൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഈസ് കാൾഡ് ദ നോർമൽ, അതായത് ഇൻസിഡൻ്റ് റേ ഈ പതന കിരണം വന്ന് ഈ പ്ലെയിൻ മിററിൽ ഈ സമതല ദർപ്പണത്തിൽ വന്ന് പതിക്കുന്ന ആ പോയിന്റിൽ നിന്നും നമ്മൾ ലംബം വരയ്ക്കുകയാണെങ്കിൽ, അത് ഈ പ്ലെയിൻ മിററിന് ലംബമായിട്ടാണ് വരയ്ക്കുന്നത്, ഈ സമതല ദർപ്പണത്തിന് ലംബമായിട്ട് വരയ്ക്കുന്ന ആ ലൈനാണ് നമ്മൾ നോർമൽ അഥവാ ലംബം എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോണെന്ന് പറയും. തിരിച്ചു പോകുന്ന ലൈനെ റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന കിരണം എന്ന് പറയും. ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള ആംഗിൾ, ആ കോണിനെ പറയുന്ന പ്രതിപതന കോൺ എന്നാണ് പറയുന്നത്. മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് അഥവാ പ്രകാശ വിസ്മയങ്ങൾ എന്ന 7-ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ ഇവിടെ അവസാനിക്കുകയാണ്. സംശയമുള്ള കൂട്ടുകാർ മാസ്റ്റേഴ്സ് ട്യൂഷൻ സെൻ്ററുമായി ബന്ധപ്പെടുക.